അസ്സലാമു അലൈക്കും, വെൽക്കം ടു സായിസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ട്രൈഫിൾ പുഡിങ്ങാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ്, നല്ല ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാണ്ട് പുഡിങ്ങിലേക്ക് ഇടരുത്, അപ്പോൾ ഒരു കയ്പായിരിക്കും. ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പൈനാപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായി മാറ്റിവെക്കാം. 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതും ചെറുതായൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളും നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ആപ്പിളിലേക്ക് തന്നെ ഇട്ടിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കസ്റ്റേർഡിൻ്റെ പൗഡർ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായി തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റേർഡ് കലക്കിയെടുക്കാം. 1 കപ്പിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം തിളക്കുന്ന പാലിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജാമാണ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നേർപ്പിച്ചെടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് കേക്കാണ്, വാനില കേക്കാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വാങ്ങിയ കേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊന്ന് നേരതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കസ്റ്റഡിയിലേക്ക് 1 ടിന്ന് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് നന്നായി മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് കട്ട് ചെയ്ത് വെച്ച കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ജാം തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും കേക്ക് വെച്ച് കൊടുക്കാം, ജാം തേച്ചു കൊടുക്കാം. ഫ്രൂട്ട്സ് ഇട്ടെടുത്തതിന് ശേഷം വീണ്ടും കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് ജെല്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ബൗളിലാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി സാധനങ്ങൾ എടുത്താൽ മതി.